100 രൂപയുടെ പ്രത്യേക നാണയം പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്മാതാ വിജയരാജ സിന്ധ്യയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് 100 രൂപയുടെ പ്രത്യേക നാണയം മോദി പുറത്തിറക്കിയത്. രാജ്മാതയുടെ ജന്മവാർഷിക ദിനത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. രാജ്മാതാ വിജയരാജ സിന്ധ്യജിയുടെ ഓർമ്മയ്ക്കായി 100 രൂപയുടെ പ്രത്യേക നാണയം പുറത്തിറക്കാൻ അവസരം ലഭിച്ചതിൽ ഭാഗ്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിജയരാജജിയുടെ പുസ്തകത്തെക്കുറിച്ച് പറയവെ അതിൽ ഗുജറാത്തിലെ ഒരു യുവനേതാവായി തന്നെ പരിചയപ്പെടുത്തിയിരുന്നുവെന്നും ഇന്ന് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ പ്രധാന സേവകനായി താൻ പ്രവർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയെ നേർവഴിക്ക് നയിച്ചവരിൽ ഒരാളാണ് രാജ്മാതാ വിജയരാജ സിന്ധ്യയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അവർ മികച്ച നേതാവും കഴിവുറ്റ ഭരണാധികാരിയുമായിരുന്നു. വിദേശ വസ്ത്രങ്ങൾ കത്തിക്കൽ, അടിയന്തരാവസ്ഥ, രാമക്ഷേത്ര പ്രസ്ഥാനം തുടങ്ങി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ സുപ്രധാന ഘട്ടങ്ങൾക്കും അവർ സാക്ഷ്യം വഹിച്ചു. രാജ്മാതയുടെ ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ തലമുറ അറിയേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് പരാമർശിക്കേണ്ടത് ആവശ്യമാണെന്നും വ്യക്തമാക്കി. പൊതുസേവനത്തിനായി ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിക്കേണ്ട ആവശ്യമില്ലെന്ന് രാജ്മാത നമ്മെ പഠിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രത്തോടുള്ള സ്നേഹവും ജനാധിപത്യ സ്വഭാവവുമാണ് ഇതിനായി വേണ്ടത്. ഈ ചിന്തകളും ഈ ആശയങ്ങളും അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. രാജ്മാതയ്ക്ക് ആയിരക്കണക്കിന് ജോലിക്കാരുണ്ടായിരുന്നു. മനോഹരമായ ഒരു കൊട്ടാരവും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്കായി, പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി അവർ അവരുടെ ജീവിതം തന്നെ സമർപ്പിച്ചു. അവർ എല്ലായ്പ്പോഴും പൊതുജനങ്ങൾക്ക് സേവനം നൽകാൻ സന്നദ്ധയായിരുന്നു. രാജ്യത്തിന്റെ ഭാവിക്കായി രാജ്മാത സ്വയം സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ ഭാവി തലമുറകൾക്കായി അവർ തന്റെ എല്ലാ സന്തോഷവും ത്യജിച്ചു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല അവർ ജീവിച്ചിരുന്നത്. രാഷ്ട്രീയവും പരിഗണിച്ചിരുന്നില്ല. പല സ്ഥാനങ്ങളും എളിമയോടെ രാജ്മാത നിരസിച്ച ചില സന്ദർഭങ്ങൾ അദ്ദേഹം അനുസ്മരിച്ചു. അടൽജിയും അദ്വാനിജിയും ഒരിക്കൽ ജനസംഘത്തിന്റെ പ്രസിഡന്റാകാൻ നിർബന്ധിച്ചുവെങ്കിലും ജനസംഘത്തെ ഒരു പ്രവർത്തകയായി സേവിക്കാനായിരുന്നു അവർക്കിഷ്ടമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ സഹചാരികളുടെ എല്ലാം പേരുകൾ പറഞ്ഞുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയുന്നത് രാജ്മാതയ്ക്ക് ഇഷ്ടമായിരുന്നു. ഓരോ തൊഴിലാളിയോടുള്ള ഈ വികാരം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹങ്കാരമല്ല, ബഹുമാനമാണ് രാഷ്ട്രത്തിന്റെ കാതൽ. ആത്മീയ വ്യക്തിത്വമായാണ് അദ്ദേഹം രാജ്മാതയെ വിശേഷിപ്പിച്ചത്. പൊതുജന അവബോധവും ബഹുജന പ്രസ്ഥാനവും കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജ്യത്ത് നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും നിരവധി ക്യാമ്പയിനുകളും പദ്ധതികളും വിജയകരമായെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്മാതയുടെ അനുഗ്രഹത്താൽ രാജ്യം വികസന പാതയിലേക്ക് മുന്നേറുകയാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ന് രാജ്യത്തെ സ്ത്രീശക്തി മുന്നേറ്റത്തിന്റെ പാതയിലാണെന്നും രാജ്യത്തെ വിവിധ മേഖലകളിൽ അവർ മുന്നിട്ടിറങ്ങുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള രാജ്മാതയുടെ സ്വപ്നങ്ങൾ നിറവേറാൻ സഹായിച്ച ഗവൺമെന്റിന്റെ സംരംഭങ്ങളെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. രാമജന്മഭൂമി ക്ഷേത്രത്തിനായുള്ള അവരുടെ സ്വപ്നം അവരുടെ ജന്മശതാബ്ദി വർഷത്തിൽ തന്നെ പൂർത്തീകരിച്ചുവെന്നത് അത്ഭുതകരമായ യാദൃശ്ചികതയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശക്തവും സുരക്ഷിതവും സമ്പന്നവുമായ ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കാൻ ആത്മനിർഭർ ഭാരതത്തിന്റെ വിജയം നമ്മെ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. നാണയത്തിന്റെ മുൻഭാഗത്ത് അശോക സ്തംഭവും പിൻഭാഗത്ത് വിജയരാജ സിന്ധ്യയുടെ ചിത്രവുമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ 94-ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായും രാജ്യത്ത് പ്രത്യേക 100 രൂപ നാണയങ്ങൾ പുറത്തിറക്കിയിരുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ, അയോധ്യയിലെ രാമക്ഷേത്രം, മുത്തലാഖ് നിരോധനം തുടങ്ങിയ അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചുവെന്നും മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. 2001-ലാണ് വിജയരാജ സിന്ധ്യ അന്തരിച്ചത്. JP നദ്ദ അടക്കമുള്ള നേതാക്കളും അവരെ അനുസ്മരിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.